ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ നടക്കും. രാത്രി 7 മണിക്കാണ് കളി. കാണികളെ 4 മണിയോടെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അജിംസ, ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അവസാനവട്ട മിനുക്ക് പണികൾ പിച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ ചുട്ടുപൊളുന്ന വെയിലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ ഈ നല്ല കനത്ത വെയിലായതുകൊണ്ടാണ് തോന്നുന്നു കാണികളാരും ഉച്ചയായിട്ടും സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ആരും തന്നെ ഇവിടെ വന്ന് നിന്നപ്പോൾ ഈ ലൈവ് നിൽക്കുമ്പോൾ കാണികളിലേക്ക് റിയാക്ഷൻ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ നിന്നത്. പക്ഷേ ഈ ജേഴ്സിയും മറ്റു കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറെ ഹിന്ദിക്കാരുള്ളതല്ലാതെ കാണികളാരും ഇവിടേക്ക് വന്നിട്ടില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്കും കാണികൾ എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം 2020 മത്സരത്തിനായി ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് സജ്ജമായിട്ടുണ്ട്. കാലാവസ്ഥ പൂർണ്ണമായിട്ട് അനുകൂലമാണ്. പരമ്പരയിലെ 5 മത്സരങ്ങളാണുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ലോകകപ്പ് മത്സരം നടന്നത്. അന്ന് ഇന്ത്യക്ക് അവസാന മത്സരത്തിൽ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം നടന്ന 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വിശാഖപട്ടണത്ത് വെച്ച് ഓസ്ട്രേലിയ ഉയർത്തിയ പടുകൂറ്റൻ റൺസ് മറികടന്നുകൊണ്ട് ഇന്ത്യ ജയിച്ചിരുന്നു. അതിന് പിന്നാലെ രണ്ടാമത്തെ മത്സരം കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഉള്ളത്. ബാറ്റിംഗിന് അനുകൂലമായിട്ടുള്ള ഒരു വിക്കറ്റാണ് കരിവട്ടത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ അംജിത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ ഉണ്ട്. അംജു ഇവിടെ വരുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നെങ്കിലും മത്സരം മൊത്തത്തിൽ നടക്കണം. അപ്പോൾ ഞാൻ അംജുവിനോട് പറഞ്ഞു, അംജു നീ എന്തൊരു പ്രതീക്ഷ എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അംജു ഇപ്പോൾ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് വേറെ കാണികൾ ആരുടെയും ബൈറ്റ് എടുക്കാനൊന്നും ഇല്ല. അപ്പോൾ അംജു പറയുമായിരുന്നു, ഞാനൊരു ബൈറ്റ് തരാമെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പറയുമായിരുന്നു. കളിയാക്കിയതാണ് അംജു. ഇന്നിപ്പോൾ മത്സരം നടക്കാൻ പോവാ, എന്തെങ്കിലും ഒരു മൊത്തത്തിൽ മത്സരം കാണാൻ പറ്റുമോ? അറിയില്ല, ഇന്നിപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് ഇരുണ്ടൊക്കെ വരുന്നുണ്ട് മഴ. അങ്ങനല്ലല്ലോ, നല്ല വെയിലാണ്. നീ വെയിലത്ത് നിൽക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞ നേരത്തെ? നീ അല്ല, വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. അംജു ഇവിടെ കളി കാണാൻ വന്നിട്ട് ഇതുവരെ നേരത്തെ പലതവണ വന്നിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു മത്സരം മൊത്തത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? ആ, ഒരു മത്സരം മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയെല്ലാം മഴ കാരണമാണ് തടസ്സപ്പെട്ടിട്ടുള്ളത്. ഇന്ന് കാണാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ട്. ഇന്ന് പ്രതീക്ഷയുണ്ട്. ഈ കാണികളൊന്നും തന്നെ ഇങ്ങോട്ട് വരാത്ത ഇങ്ങോട്ട്? ഞാൻ വിളിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ, വരും. എന്തായാലും അംജുവിന് നേരം വെളുത്തുള്ളതാണ് പറയുന്നത്. സമയം 12 മണിയോട് അടുക്കുകയാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും കാണികൾ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഉച്ചയോടുകൂടി ടീമുകൾ എത്തും. അതിനുശേഷം 4 മണിയോടുകൂടി കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. 10,000-ൽ അധികം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് KCIയിൽ നിന്ന് നമുക്ക് അനൌദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞത്. അജിംസ്.